അയോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക് പ്രോബ്ലംസ് ഓഫ് സിങ്ക്രൊണൈസേഷൻ എന്തൊക്കെയാണ് സിങ്ക്രൊണൈസേഷൻ അകത്ത് വരുന്ന ക്ലാസിക് പ്രോബ്ലംസ്. ഇവിടെ നമ്മൾ മൂന്നെണ്ണമാണ് പറയുന്നത്. ഒന്ന് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം, പിന്നെ റീഡിംഗ് റൈറ്റിംഗ് പ്രോബ്ലം, പിന്നെ ടൈം ഫിലോസഫർ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും സിങ്ക്രൊണൈസേഷൻ പ്രോസസ്സ് സിങ്ക്രൊണൈസേഷനൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു അത്? അതായത് രണ്ടിൽ കൂടുതൽ പ്രോസസ്സുകൾ കോമൺ റിസോഴ്സ് ഷെയർ ചെയ്യുമ്പോൾ എന്താണ് അതിൽക്കിടയിൽ കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ സീറ്റ് തന്നെ ഫൈവിന് വേണ്ടിയിട്ടാണ്, ഫിഫ്ത്ത് സീറ്റിന് വേണ്ടിയിട്ട് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാൾക്കും ഫിഫ്ത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ അത് വരാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരാൾക്ക് ഫിഫ്ത്ത് കിട്ടണം, ഒരാൾക്ക് സിക്സ്ത്ത് കിട്ടണം. അങ്ങനത്തെ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഡാറ്റിനെ പ്രിസേർവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിങ്ക്രൊണൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുക. അത് എങ്ങനത്തെ പ്രോസസ്സുകളിലാണ് ഉണ്ടായിരുന്നത്? കൺകറൻറ്റ് കോപ്പറേറ്റീവ് പ്രോസസ്സുകൾക്കിടയിലാണ് ഇത്തരം പ്രത്യേകതകളിലെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെയൊക്കെ വരുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലമാണ്. The producer consumer problem with bounded buffer can be stated as follows. A producer process generating units of data. പ്രൊഡ്യൂസർ എന്താണ്? ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുക. അത് ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ക്യാരക്ടേഴ്സ് ആവാം, റെക്കോർഡ്സ് ആവാം, എനിത്തിങ്. ദെൻ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഡാറ്റ സ്റ്റോറിങ് ദം ഇൻ നെക്സ്റ്റ് അവൈലബിൾ പൊസിഷൻ ഇൻ ദ ബൗണ്ടഡ് ബഫർ. ഒരു ബഫറിനകത്ത് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കും. അതിനകത്ത് ഫൈനൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടായിരിക്കും, അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനകത്ത് പ്രോസസ്സ് വേറൊരു പ്രോസസ്സ് ഉണ്ട്. എന്താണ്? കൺസ്യൂമർ ഇസ് റിമൂവിങ് ഐറ്റംസ് ഫ്രം ദ ബഫർ ആൻഡ് പ്രോസസ്സിങ് ദം. അതായത് ബഫറിൽ നിന്ന് ഓരോ ഡാറ്റ എടുക്കും, അതായത് അതിൽ നിന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നതാണ് കൺസ്യൂമർ എന്ന് പറയാം. എ പോസിബിൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ഈസ് പ്രിൻറ് റൂട്ടീൻ വിച്ച് ഈസ് സെൻഡിങ് ക്യാരക്ടർ ടു എ പ്രിൻറ് ഡ്രൈവർ ഫോർ പ്രിൻറ്റിങ്. അതായത് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റർ ആയിട്ട് എടുക്കാം. പ്രൊഡ്യൂസർ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് കൺസ്യൂമർ അതിൻ്റെ ഡാറ്റ ബഫറിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അതിന് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. അപ്പോൾ ഇതെങ്ങനെയൊരു പ്രോബ്ലം ആണ്? ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരാൾ ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡാറ്റ അതിനകത്ത് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് പ്രശ്നം വരുന്നത്? രണ്ടുപേരും ഒരുമിച്ച് ബഫർ യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരം സിങ്ക്രൊണൈസേഷൻ കോൺഫ്ലിക്ട്സ് ഒക്കെ വരിക. അവിടെയാണ് നമ്മൾ സൊല്യൂഷൻ കാണേണ്ടത്. ഈ സൊല്യൂഷൻ ടു പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ഷുഡ് അഡ്രസ് ദ ഫോളോയിങ് ത്രീ സിങ്ക്രൊണൈസേഷൻ പ്രോബ്ലംസ്. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സിൻസ് ബോത്ത് പ്രോസസ് ക്യാൻ ആക്സസ് ബവർ സിമുൾട്ടേനിയസ്ലി, പ്രൊവിഷൻ ഷുഡ് ബി മേഡ് ടു ഗ്യാരണ്ടി മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ബിറ്റ്വീൻ പ്രോസസ്. നമ്മൾ പറഞ്ഞു എന്താണ്, പ്രോസസ്സർക്കും കൺസ്യൂമർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ബഫർ ഒരേ ടൈമിൽ തന്നെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കേണ്ടത്? മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ് നടക്കുന്നത് എന്നുള്ളൊരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം. കാരണം ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ മറ്റൊരാൾ എടുക്കുന്ന ഒരവസ്ഥ വരാതെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റയാൾ എടുക്കുന്ന രീതിയിലേക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവരിക. പ്രൊവിഷൻ ഷുഡ് ബി മേഡ് ടു ഗാർഡ് അഗെയിൻസ്റ്റ് അറ്റംപ്റ്റിംഗ് ടു റൈറ്റ് ഡാറ്റ ടു ദ ബഫർ വെൻ ബഫർ ഈസ് ഫുൾ. ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ മസ്റ്റ് വെയിറ്റ് ഫോർ ആൻ എംപ്റ്റി സ്പേസ്. അതായത് നമ്മൾ വേറൊരു പ്രൊവിഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബഫർ ഫുള്ളാണെങ്കിൽ എന്ത് ചെയ്യരുത്, അവർ പ്രൊഡ്യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് എടുക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറ് എക്സ്ക്ലൂഷൻ കൊണ്ടുവരിക. കാരണം അങ്ങനത്തെ ഒരു സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രൊഡ്യൂസർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു എംപ്റ്റി സ്പേസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്താൽ ഡെഡ് ലോക്ക് എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിക്കും. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, വെയിറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അങ്ങ് കോൾ ചെയ്ത് കൊടുക്കും, അപ്പോൾ അവിടെ വെയിറ്റിംഗ് വരും. പ്രൊവിഷൻ ഷുഡ് ബി മേഡ് ടു പ്രിവെൻറ്റ് കൺസ്യൂമർ ഫ്രം അറ്റംപ്റ്റിംഗ് ടു റീഡ് ഡാറ്റ വെൻ ബഫർ ഇസ് എംപ്റ്റി. ദാറ്റ് ഇസ് കൺസ്യൂമർ മസ്റ്റ് വെയിറ്റ് ഫോർ എ ഡാറ്റ അവൈലബിൾ. അതേപോലെ തന്നെ ഡാറ്റ അതിനകത്തില്ലെങ്കിൽ കൺസ്യൂമർ അതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കണം. അതായത് ബഫർ എംപ്റ്റി ആണ് പിന്നെ അതിനകത്ത് ഡാറ്റ നമുക്ക് എടുക്കാനില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഡാറ്റ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, കൺസ്യൂമർ ഡാറ്റ അവൈലബിൾ ആവണം. മറ്റേ കേസിൽ എന്താണ്, എംപ്റ്റി സ്പേസ് കിട്ടണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡ്യൂസർ കൺസ്യൂമറിനകത്ത് വരുന്ന പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ടു ഇംപ്ലിമെൻറ്റ് ദീസ് കണ്ടീഷൻസ് ദ ഫോളോവിങ് ത്രീ സെമാഫേഴ്സ് ആർ റിക്വയർഡ്. ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു സെമാഫറാണ്, അത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഫോർ ബഫർ ആക്സസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ചെയ്യാനാണ്, രണ്ടുപേരും ഒരുമിച്ച് ആക്സസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ സ്പേസ് ആണ്, സ്പേസ് അവൈലബിൾ ഇൻ ബഫർ. നെക്സ്റ്റ് സെക്കൻഡ് കേസിലാണ് പറയുന്നത് സ്പേസ് അവൈലബിൾ ആയിരിക്കണം. കാരണം എന്താണ്, നമ്മൾ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ബഫറിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ സ്പേസിൻ്റെ കേസ് പറയുന്നത്. ദെൻ ഡാറ്റ അവൈലബിൾ ഇൻ ദ ബഫർ. ഡാറ്റ അവൈലബിൾ എന്താണ്, നമ്മൾ അതിന് ഡാറ്റ എടുക്കുമ്പോൾ കൺസ്യൂമറിന് അതിന് ഡാറ്റ എടുക്കുന്നതിനകത്ത് ഡാറ്റ വേണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമാഫറും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനീഷ്യൽ വാല്യൂസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഔട്ട്ലൈൻ സ്ട്രക്ചർ ഓഫ് ദ പ്രൊഡ്യൂസർ ഈസ് ഗിവൺ ബിലോ. ഇതിൻ്റെ ഔട്ട്ലൈൻ സ്ട്രക്ചർ നോക്കാം. അതായത് ആദ്യ പ്രൊഡ്യൂസറിൻ്റെ കേട്ടോ, വൈൽ ട്രൂ ട്രൂ ആണെങ്കിൽ പ്രൊഡ്യൂസ് ഐറ്റം, ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യും. വെയിറ്റ് സ്പേസ്, അതായത് ബഫർ ഫുള്ളാണെങ്കിൽ നമ്മൾ സ്പേസ് സിഗ്നൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ,
അതായത് നമ്മൾ പറഞ്ഞല്ലോ സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവിടെ വെയിറ്റിംഗ് കിട്ടും. എന്നിട്ട് വെയിറ്റ് ഫ്രീ ബഫർ ബീങ് യൂസ്ഡ് വെയിറ്റ് ഫോർ ഫ്രീ സിഗ്നൽ. രണ്ട് രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു ബഫർ ഫുള്ളാണെങ്കിൽ നമ്മൾ സ്പേസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ബഫർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ സിഗ്നൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഫ്രീ എന്തിനാ നമ്മൾ പറഞ്ഞല്ലോ മ്യൂച്വൽ എക്സ്ക്ലൂഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് വെയിറ്റ് വന്നത്, ഒന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ വെയിറ്റ് ആണ്, പിന്നെ ഒന്ന് സ്പേസിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, രണ്ടും തീർന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ഐറ്റം ടു ദ ബഫർ. ബഫറിലേക്ക് ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത്, സിഗ്നൽ ഫ്രീ, സിഗ്നൽ ദാറ്റ് ബഫർ ഇസ് നോ ലോങ്ങർ ഇൻ യൂസ്, അതായത് ബഫർ ഫ്രീ ആണെന്ന് കാണിക്കാനുള്ള എക്സിറ്റ് ആണ് സിഗ്നൽ ഫ്രീ. അതേപോലെ സിഗ്നൽ ഡാറ്റ, സിഗ്നൽ ഡാറ്റ ഹാസ് ബീൻ പുട്ട് ഇൻ ബഫർ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡാറ്റൻ്റെ പരിപാടി ചെയ്യാം. അതായത് ഇപ്പോൾ സ്പേസ് കിട്ടി, നമ്മൾ ഡാറ്റ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യുന്ന പരിപാടി ചെയ്യണം. അതാണ് സിഗ്നൽ ഡാറ്റ. ഇത്രയാണ് പ്രൊഡ്യൂസറിൻ്റെ കേസിൽ ചെയ്യാനുള്ളൂ. ഇനി ഔട്ട്ലൈൻ സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ ഇസ് ഗിവൺ ബിലോ. എന്തൊക്കെയാണ് കൺസ്യൂമറിൻ്റെ സെയിൽ, വൈൽ ട്രൂ, ട്രൂ ആണെങ്കിൽ എന്താണ് വെയിറ്റ് ഡാറ്റ, വെയിറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഐറ്റം ഇൻ ബഫർ. ബഫറിനകത്ത് ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ഡാറ്റ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്, അത് കഴിഞ്ഞാൽ ഇനി വെയിറ്റിങ്ങിൽ ഡാറ്റ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യുള്ളൂ. അതേപോലെ വെയിറ്റ് ഫ്രീ, ഇഫ് ബഫർ ബീങ് യൂസ്ഡ് വെയിറ്റ് ഫോർ ഫ്രീ സിഗ്നൽ. നമ്മൾ പറഞ്ഞ പോലെ മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും സെറ്റായി കഴിഞ്ഞാൽ ഗെറ്റ് ഐറ്റം ഫ്രം ബഫർ, ബഫറിനകത്ത് നമ്മൾ ഡാറ്റ എടുക്കും, പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് സിഗ്നൽ ഫ്രീ കൊടുക്കും, സിഗ്നൽ സ്പേസ് കൊടുക്കും. എന്തിനൊക്കെയാണ് സിഗ്നൽ ഫ്രീ, സിഗ്നൽ ദാറ്റ് ബഫർ ഇസ് നോ ലോങ്ങർ ഇൻ യൂസ്, അതായത് നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ്, ബഫറിനകത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ സിഗ്നൽ സ്പേസ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ സ്പേസ് എക്സിസ്റ്റ് ഇൻ ദ ബഫർ. നമ്മൾ ബഫറിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ് ആക്കാനുള്ള ചാൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രൊഡ്യൂസർ കൺസ്യൂമറിൻ്റെ കേസ്. സിമ്പിളാണ്, അതായത് ഒരു ബഫറുണ്ട്, ഒരാളേക്ക് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്ത് അതിനേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും, മറ്റേ ആൾ അതിനകത്തു നിന്ന് ഡാറ്റ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് റിസോഴ്സായിട്ട് ബഫർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പേര് പ്രൊഡ്യൂസറും കൺസ്യൂമറും അറ്റ ഒരേ ടൈമിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, പോയി ആക്സസ് ചെയ്യുമ്പോൾ ഇഷ്യൂ വരും. അങ്ങനെ ഇഷ്യൂ വരാതിരിക്കാനാണ് നമ്മൾ ഇത്രയും സൊല്യൂഷൻസ് കണ്ടത്. മാത്രമല്ല പിന്നെന്താണ്, പിന്നെ ഒരു ഇഷ്യൂ വരുന്നപ്പോഴാണ് പറഞ്ഞ ഒന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്, പിന്നെ ഒന്ന് നമ്മൾ അതിനകത്ത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഫുള്ളാണെങ്കിൽ പിന്നെ ചാൻസ് ഇല്ല. അപ്പോൾ അവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അതേപോലെ അതിനകത്ത് ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ആക്സസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കേസാണ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരും കേൾക്കുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടും എന്തേ കാര്യം. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസറും കൺസ്യൂമറും പറഞ്ഞ പോലെ ആയതുകൊണ്ട് നമ്മൾ റീഡേഴ്സിനും റൈറ്റേഴ്സിനും ഒരു സിഗ്നൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നോക്കാം, ദ റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്രോബ്ലം ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. എ ഡാറ്റ ഏരിയ ഇസ് ഷെയർഡ് ബിറ്റ്വീൻ സെവറൽ പ്രോസസ്സ്. സം പ്രോസസ്സ് റൈറ്റേഴ്സ് റൈറ്റ് ടു ദ ഏരിയ ആൻഡ് അതേഴ്സ് ആർ റീഡേഴ്സ് ഓൺലി റീഡ് ദ ഡാറ്റ. അതായത് നമ്മൾ പല പ്രോസസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ ഫയലിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചിലരെന്തായിരിക്കും റൈറ്റ് ചെയ്യാനുള്ളവരായിരിക്കും, ചിലരെന്ത് ചെയ്യുക റീഡ് ചെയ്യാനുള്ളവരായിരിക്കും. അപ്പോൾ ഈ റൈറ്റ് ചെയ്യുന്നവർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, റീഡ് ചെയ്യുന്നവർ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം വരുന്നത്. എനി നമ്പർ ഓഫ് റീഡേഴ്സ് ക്യാൻ സിമിൾട്ടേനിയസ്ലി റീഡ് ദ ഡാറ്റ ബട്ട് ഓൺലി വൺ റൈറ്റർ ക്യാൻ റൈറ്റ് ടു ദ ഡാറ്റ അറ്റ് എ ടൈം. ഓൾസോ നോ റീഡേഴ്സ് ആർ അലോഡ് ടു വൈൽ യു റൈറ്റിംഗ് ഇൻ എക്സിക്യൂട്ടിംഗ്. അതായത് ഇതിനകത്ത് എത്ര റീഡേഴ്സിന് വേണമെങ്കിലും ഒരുമിച്ച് റീഡ് ചെയ്യാൻ കഴിയും, കാരണം പ്രത്യേകിച്ച് അവിടെ ഒരു പ്രശ്നമില്ലല്ലോ, ജസ്റ്റ് ഒരു ആക്സസ് കൊടുക്കാനേ ഉള്ളൂ. പക്ഷേ റൈറ്ററിൻ്റെ കേസ് വരുമ്പോൾ ഒരു ടൈമിൽ ഒരു റൈറ്റർക്ക് മാത്രമേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ റൈറ്റിംഗ് എക്സിക്യൂട്ടിങ് ചെയ്യുമ്പോൾ ഒരിക്കലും റീഡേഴ്സ് അതിനകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ. എ സെമാഫർ റൈറ്റ് സം ഈസ് റിക്വയർഡ് വിച്ച് പ്രിവെൻറ്റ് റീഡ് ഓർ റൈറ്റ് ആക്സസ് വെൻ എ റൈറ്റർ ഈസ് ഓൾറെഡി ആക്റ്റീവ്. അപ്പോൾ നമ്മളിവിടെ ഒരു സെമാഫർ യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് സം എന്നാണ് ആ വേരിയബിളിൻ്റെ പേര്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരാൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് റൈറ്റർ ആക്റ്റീവ് ആകുന്ന സമയത്ത് റീഡിങ്ങോ റൈറ്റിങ്ങോ ഒന്നും ഇനി നടക്കാൻ പാടില്ല, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെമാഫർ യൂസ് ചെയ്യുന്നത്. ദ റൈറ്റിംഗ് ആക്ടിവിറ്റി ഈസ് ദൻ ഈസിലി കൺട്രോൾഡ് ബൈ വെയിറ്റിംഗ് ഓൺ ആൻഡ് സിഗ്നലിംഗ് ദിസ് സമാഫേഴ്സ്. അതായത് ഈ സമാഫർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ വെയിറ്റിങ്ങിലും സിഗ്നലിങ്ങിലൊക്കെ ഇട്ടാൽ നമ്മളുടെ റൈറ്റിംഗ് ആക്ടിവിറ്റി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. റീഡിംഗ് ഈസ് എ ലിറ്റിൽ മോർ കോംപ്ലെക്സ്. റീഡിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലെക്സ് ആണ്. റീഡിംഗ് ഓൾസോ സബ്ജെക്ട് ടു റൈറ്റ് സം. ഹൗഎവർ വൺസ് വൺ റീഡർ ഈസ് ആക്റ്റീവ് എനി നമ്പർ മോർ ക്യാൻ സേഫ്ലി സ്റ്റാർട്ട് റീഡിംഗ് വിതൗട്ട് റെഫറൻസ് ടു റൈറ്റ് സം. അതായത് റൈറ്റ് സം വെച്ചിട്ട് നമ്മൾ ഇനി ഒന്ന് ആക്സസ് ചെയ്താൽ കൂടെ കുറേ പേർക്ക്, ഒന്നിൽ കൂടുതൽ പേർക്ക് വേണമെങ്കിൽ റീഡിങ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ കോൺവേഴ്സ്ലി നോ റൈറ്റർ ക്യാൻ സ്റ്റാർട്ട് അണ്ടിൽ ദ നമ്പർ ഓഫ് ആക്റ്റീവ് റീഡേഴ്സ് സീറോ. അതുകൊണ്ട് തന്നെ ഇത്രയും റീഡേഴ്സ് മൂന്നും നാലും അഞ്ചൊക്കെ വന്നാൽ അവരൊക്കെ സീറോ ആകുന്നവരെ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. സോ ടു കൺട്രോൾ ദിസ് ആക്ഷൻ, അതായത് ഇപ്പോൾ കുറേ പേര് റീഡ് ചെയ്യാൻ വന്നു, അപ്പോൾ ഈ റൈറ്റർ എന്ത് ചെയ്യണം, അങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്തോ ഒരു കൺട്രോൾ കൊടുക്കാം.
ഇറ്റ് ഈസ് റിക്വയർഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ആക്റ്റീവ് റീഡേഴ്സ് വിത്ത് എ കൗണ്ട് സേ ആർ കൗണ്ട് അതായത് നമ്മൾ ആക്റ്റീവ് റീഡേഴ്സിനെ ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കും സിൻസ് ആർ കൗണ്ട് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ റീഡർ പ്രോസസ് ഇറ്റ് മസ്റ്റ് ഇറ്റ്സെൽഫ് ബി ഗാർഡഡ് യൂസിങ് അനദർ സെമാഫർ റീഡ് സം നമ്മളിവിടെ ഒരു സെമാഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് റീഡ് സം അതായത് നമ്മുടെ റീഡേഴ്സിനെ കൗണ്ട് ചെയ്യാനാണ് ദ റീഡ് സം സെമാഫർ ഗാർഡ്സ് ദ ക്രിട്ടിക്കൽ കോഡ് വിച്ച് മോഡിഫൈ ദ എക്സാമിൻസ് വി ആർ കൗണ്ട് നമ്മൾ എന്താണ് ഇവരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇനിഷ്യലി ബോത്ത് സെമാഫേഴ്സ് ആർ വൺ ആൻഡ് ആർ കൗണ്ട് സീറോ സീറോയും വൺ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ദി സ്ട്രക്ചർ ഓഫ് റീഡേഴ്സ് ഈസ് ഷോൺ ബിലോ അതായത് നമ്മളിവിടെ റൈറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു സെമാഫറും റീഡേഴ്സിന് വേണ്ടിയിട്ടൊരു സെമാഫറുമാണ് യൂസ് ചെയ്യുന്നത് അത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് വണ്ണും സീറോയും ആയിട്ടാണ് എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇനി പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് എന്താണ് നടക്കുന്നത് വൈൽ ട്രൂ വെയിറ്റ് റീഡ് സം അതായത് ട്രൂ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം റീഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനകത്ത് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ആർ കൗണ്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കും ആഡ് വൺ ടു ആർ കൗണ്ട് ഇൻക്രിമെൻറ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് അപ്പോൾ അതായത് റീഡേഴ്സ് വന്നു അപ്പോൾ ചാൻസ് കിട്ടോളം വെയിറ്റ് ചെയ്തു ചാൻസ് കിട്ടിയപ്പോൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു ഈ ആർ കൗണ്ട് ഈക്വൽ ടു വൺ ഫസ്റ്റ് റീഡറാണ് റൈറ്റ് വെയിറ്റ് റൈറ്റ് സം അപ്പോൾ നമ്മുടെ റൈറ്റ് സം സോറി റൈറ്റ് സം എന്ന് പറഞ്ഞിട്ടുള്ള സമാഫറാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം എന്താണ് റീഡിങ് തുടങ്ങിയിട്ടോ അതുകൊണ്ടാണ് റൈറ്റ് സം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിഗ്നൽ റീഡ് സം ഫ്രീ റീഡ് സം ആക്സസ് റീഡ് സം ആക്സസിനെ നമ്മൾ എന്ത് ചെയ്തു ഫ്രീ ആക്കി കൊടുത്തു അതിനാണ് സിഗ്നൽ റീഡ് സം യൂസ് ചെയ്തത് ദെൻ റീഡ് ദ ഡാറ്റ ഡാറ്റ റീഡ് ചെയ്തു വെയിറ്റ് റീഡ് സം പിന്നെ മോഡിഫൈന് മുൻപ് ഒന്നുകൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു സബ്സ്ട്രാക്ട് വൺ ഫ്രം ആർ കൗണ്ട് ഡിക്രിമെൻറ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് അപ്പോൾ അവരുടെ റീഡിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്തില്ല അത് ഇങ്ങോട്ട് ഡിക്രിമെൻറ്റ് ചെയ്തു അപ്പോൾ എന്തായി ആർ കൗണ്ട് സീറോ ആയി സോ നോ റീഡർ ലെഫ്റ്റ് അപ്പോൾ റീഡറൊന്നും ഞാൻ അവിടെ ഇല്ല സോ സിഗ്നൽ റൈറ്റ് സം അലോ റൈറ്ററിനും സിഗ്നൽ റീഡ് സം അതായത് റൈറ്റ് ചെയ്യാനുള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്തു ചാൻസ് കൊടുത്തു റീഡ് സമ്മിന് എക്സിറ്റ് അടിച്ചു ഓക്കെ അതാണ് ഇതിനകത്ത് നടന്നത് അതായത് ആദ്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും റീഡ് സം അപ്പോൾ ഒരാൾ റീഡ് ചെയ്യാൻ വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആർ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് വണ്ണായി അപ്പോൾ നമ്മളുടെ റൈറ്റ് സം എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ചെയ്യാനുള്ള വേരിയബിൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു മറ്റേയാൾ അവരുടെ പ്രോസസ്സ് ചെയ്തു അതായത് അവർ ഡാറ്റ റീഡ് ചെയ്യാണ് ചെയ്യുന്നത് അത് ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു സബ്സ്ട്രാക്ട് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു വൺ ആർ കൗണ്ട് ആണ് സബ്സ്ട്രാക്ട് ചെയ്തു അപ്പോൾ വീണ്ടും ആർ കൗണ്ട് എന്തായി സീറോ ആയി മാറി അത് സീറോ ആയാൽ പിന്നെ ആർക്കുള്ള ചാൻസാണ് നമ്മളെ റൈറ്റിങ്ങിനുള്ള ചാൻസാണ് സോ അതിനുള്ള സിഗ്നൽ പാസ് ചെയ്ത് കൊടുത്തു ഇനി സ്ട്രക്ചർ ഓഫ് റൈറ്റ് ഈസ് ഷോൺ ബിലോ ഇങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ട സ്ട്രക്ചർ വൈൽ ട്രൂ ട്രൂ ആണെങ്കിൽ എന്താണ് റൈറ്റ് റൈറ്റ് സം റൈറ്റ് സം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതർവൈസ് വെയിറ്റ് ഓൺ അതർ റൈറ്റ് ഓർ റീഡ് അതായത് ഒന്നെങ്കിൽ റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ റീഡ് ചെയ്യുമ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിയാൻ വെയിറ്റ് ചെയ്തു റൈറ്റ് ദ ഡാറ്റ ആപ്ലിക്കേഷൻ സ്പെസിഫിക് പ്രൊസീജിയർ എന്നിട്ട് പിന്നെ നമ്മൾ റൈറ്റ് ചെയ്തു സിഗ്നൽ റൈറ്റ് സം ഫ്രീ റൈറ്റ് സം ആക്സസ് അതായത് നമ്മൾ ആദ്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ചാൻസ് കിട്ടിയപ്പോൾ ഏതാളെ എഴുതി കൊടുത്തു അല്ലെ ടൈപ്പ് എന്തോ എൻ്റർ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞു പിന്നെ ഡാറ്റ നമ്മൾ ഫ്രീ ചെയ്തു അതായത് നമ്മൾ സിഗ്നൽ പാസ് ചെയ്തു നമ്മളുടെ പ്രോസസ്സ് എക്സിറ്റ് അടിച്ചു ഓക്കെ സംഭവം സിമ്പിളാണ് നമ്മളൊരു ഫയലിനകത്തേക്ക് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ എന്താവണം അവർക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊടുക്കണം അതായത് റൈറ്റ് ചെയ്യുന്ന ടൈമിൽ വേറെ ആരും അത് ആക്സ് ചെയ്യാൻ പാടില്ല ആ ഫയല് ആ റൈറ്റ് ചെയ്യുന്ന ആൾ മാത്രമല്ല ആക്സ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് നടക്കില്ല അപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫയൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയും വന്ന് റീഡ് ചെയ്യാൻ നോക്കിയാൽ എന്താ നിങ്ങൾ വേണ്ടതല്ലല്ലോ കിട്ടുക അതിനകത്തുള്ള എന്തോ ഒരു ഗാർബേജ് വാല്യൂ പോലെ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം റൈറ്റർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക റീഡർക്ക് ചാൻസ് കൊടുക്കുക അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് റീഡ് ചെയ്യാമെന്നുള്ളൊരു ചാൻസ് കൊടുക്കാം പക്ഷേ റൈറ്റ് ചെയ്യുമ്പോഴും അത് കൊടുക്കാൻ പറ്റില്ലല്ലോ അത് കുറച്ചുകൂടെ എന്താണ് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ചെയ്യണം അതാണ് ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ ഇനി ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലമാണ് ഈ ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസോഴ്സ് ഷെയറിംഗ് ആണ് നമ്മളിവിടെ പറയുന്നത് പക്ഷേ പറയുന്ന മെത്തേഡ് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളിത് ബന്ധം ഇവിടെ പറയുന്നതെന്നൊക്കെ തോന്നുന്നവരുണ്ടാവും പക്ഷേ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എനിവേ ഇതിനകത്ത് നമ്മളൊരു കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈവ് ഫിലോസഫേഴ്സിനെ കൺസിഡർ ചെയ്യുകയാണ് ഹൂ സ്പെൻഡ് ദെയർ ലൈവ്സ് തിങ്കിങ് ആൻഡ് ഈറ്റിംഗ് ആകെ രണ്ട് പണിയാണ് ഈ ഫിലോസഫർക്കുള്ളത് ഒന്ന് തിന്ന പിന്നെ ഒന്ന് തിങ്ക് ചെയ്യുക ചിന്തിക്കുക തിന്ന ഈ രണ്ട് പണി അവർക്കുള്ളൂ ദ ഫിലോസഫേഴ്സ് ഷെയർ എ സർക്കുലർ ടേബിൾ സറൗണ്ടഡ് ബൈ ഫൈവ് ചെയർസ് ഇവരൊരു സർക്കുലർ ടേബിളിൻ്റെ ചുറ്റും ഇരിക്കുകയാണ് അഞ്ച് ചെയേഴ്സും ഉണ്ട് അഞ്ച് ഫിലോസഫേഴ്സും ഉണ്ട് അവർക്ക് പണി എന്താണ് തിങ്ക് ചെയ്യുക ഈറ്റ് ചെയ്യുക ബീങ് ടു വൺ ഫിലോസഫർ ഒരാളുടെ കേസൊക്കെ എടുക്കുമ്പോൾ ഇൻ ദ സെൻറ്റർ ഓഫ് ടേബിൾ എ ബോൾ ഓഫ് റൈസ് ഈ ഫിലോസഫേഴ്സിനിടയിൽ എന്താണ് ആ ടേബിളിൻ്റെ നടുവിലൊരു ബോൾ ഓഫ് റൈസ് ഉണ്ട് അല്ലെങ്കിൽ ന്യൂഡിൽസ് ഉണ്ട് എന്തോ ഒരു തിന്നുന്ന സാധനമുണ്ട് അന്ന് ടേബിൾ ഈസ് ലെയ്ഡ് വിത്ത് ഫൈവ് സിംഗിൾ ചോപ്സ്റ്റിക്സ് അതായത് അവർക്കിടയിൽ അഞ്ച് ചോപ്സ്റ്റിക്സും ഉണ്ട് വെൻ എ ഫിലോസഫർ തിങ്ക് ഹി ഡസ് നോട്ട് ഇൻറ്ററാക്ട് വിത്ത് ഹിസ് കോളീഗ്സ് അവൻ തിങ്ക് ചെയ്യുന്ന നേരത്തെ അവർ ഇൻറ്ററാക്ട് ചെയ്യില്ല ഫ്രം ടൈം ടു ടൈം എ ഫിലോസഫർ ഗെറ്റ് ആംഗ്രി ആൻഡ് ട്രൈസ് ടു പിക്ക് അപ്പ് ദ ടു ചോപ്സ്റ്റിക്സ് ആൻഡ് ക്ലോസ് ടു ഹിം അപ്പോൾ ഒരു ചോപ്സ്റ്റിക്ക് അവൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും റൈറ്റ് സൈഡിലുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക രണ്ടും കൂടിയും കിട്ടിയാലേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എ ഫിലോസഫർ മേ പിക്കപ്പ് ഓൺലി വൺ ചോപ്സ്റ്റിക്ക് അറ്റ് എ ടൈം ഒരു ടൈമിൽ ഒരു ചോപ്സ്റ്റിക്ക് അയാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒബ്വിയസ്ലി ഈ കനോട്ട് പിക്കപ്പ് എ ചോപ്സ്റ്റിക്ക് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ ഹാൻഡ് ഓഫ് നെയ്ബർ
When an angry philosopher has both a chopstick and the same time he eats without releasing the chopstick. അതായത് ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടൈമിൽ ഒന്നേ അവൻ്റെ കൈ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇനി അതല്ല, മറ്റേ ചോപ്സ്റ്റിക്ക് മറ്റേ ആളുടെ കയ്യിലാണെങ്കിൽ ഒരിക്കലും പിക്കപ്പ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അയാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ രണ്ട് ചോപ്സ്റ്റിക്കും സെയിം ടൈമിൽ എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ അയാൾക്ക് ഫുഡ് കഴിക്കാം. വെൻ ഈസ് ഫിനിഷ് ഈറ്റിംഗ് ഹി പുട്സ് ഡൗൺ ബോത്ത് ചോപ്സ്റ്റിക്ക് ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് അഗെയിൻ. അതൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അയാൾ പിന്നെയും ചോപ്സ്റ്റിക്കൊക്കെ അവിടെ വെച്ചിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ് അടുത്തക്കുള്ള ചാൻസാണ്, അപ്പോൾ അടുത്തക്കുള്ള ചോപ്സ്റ്റിക്ക് കിട്ടുക. One simple solution to dining philosopher problem is to represent each chopstick with a semaphore. Semaphore chopstick 5 എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേർ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ചോപ്സ്റ്റിക്ക് ആർ ഇനീഷ്യലൈസ്ഡ് വേണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചോപ്സ്റ്റിക്കിനും വണ്ണാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ വെച്ചാൽ, ഒരു ടേബിളിന് ചുറ്റും 5 ഫിലോസഫേഴ്സ് ഉണ്ട്. അവിടെ ഫിഗർ ഉണ്ടല്ലോ, അതെ, ഒരു ടേബിളിന് ചുറ്റും 5 ഫിലോസഫേഴ്സ് 5 ചെയറിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ സെൻട്രലായിട്ട് റൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ മുന്നിൽ ചോപ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ആകെ 5 ചോപ്സ്റ്റിക്കേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അവർ 3 പേർക്കുള്ള പണി, 5 പേർക്കുള്ള പണിയാണ് തിങ്ക് ചെയ്യുക, ഫുഡ് അടിക്കുക, ഈ പണി അവർക്കുള്ളൂ. അപ്പോൾ അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ ചോപ്സ്റ്റിക്ക് ഒന്ന് ഇയാളെ കയ്യിൽ കിട്ടും. അപ്പോൾ അയാൾ മറ്റേ ചോപ്സ്റ്റിക്കിനും കൂടെ വെയിറ്റ് ചെയ്യണം, അങ്ങനെ അടുത്ത ആളെ കയ്യിൽ. അപ്പം മറ്റേ ചിലപ്പോൾ ഇയാളെ കയ്യിലാവും. അപ്പോൾ ഒരിക്കലും ഇയാളെ കയ്യിൽ നിന്ന് വാങ്ങാനും പാടില്ല. എപ്പോഴാണ് ഇവരതവിടെ വെക്കുന്നത് ആ സമയത്ത് ഇവർക്ക് ആക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ ഒരു കണ്ണിങ്നെസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ വെറും ഫുഡിനെ കുറിച്ച് ചിന്തിക്കരുത്. അപ്പോൾ എന്താണ് ഈ ചോപ്സ്റ്റിക്ക് ഒരു എക്സാമ്പിളൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണ്, ഇയാളെ ഇവിടെ വെക്കുന്ന നിമിഷം അവൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് അവൻ്റെ കൈ കിട്ടി ചോപ്സ്റ്റിക്ക് സപ്പോസ് ഒരു നേരത്ത്, അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ ഇത് കിട്ടിയെങ്കിൽ രണ്ടും കൂടെ കൈ കിട്ടുന്ന നേരം ഫുഡ് കഴിക്കുക. അതല്ല, അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും തിങ്കിങ് തുടക്കാം. അല്ലാതെ ഒരു ചോപ്സ്റ്റിക്ക് കൊണ്ട് ഒരിക്കലും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് റിസോഴ്സ് ആക്സസ് ചെയ്യുന്ന കേസ് വരുന്നത്. അപ്പോൾ ഒരു ഫിലോസഫർ ട്രൈസ് ടു ഗ്രാബ് ചോപ്സ്റ്റിക്ക് ബൈ എക്സിക്യൂട്ടിംഗ് വെയിറ്റ്. അതായത് നമ്മൾ ചോപ്സ്റ്റിക്ക് കിട്ടുന്നവർ നമ്മൾ വെയിറ്റ് ഓപ്പറേഷൻ ചെയ്യും. ഓൺ ദാറ്റ് സെമാഫർ ഹി റിലീസ് ഹിസ് ചോപ്സ്റ്റിക്ക് ബൈ എക്സിക്യൂട്ടിംഗ് ദ സിഗ്നൽ ഓപ്പറേഷൻ ഓൺ ദ അപ്രോപ്രിയേറ്റ് സെമാഫർ. അതായത് അവനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുഡടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ചോപ്സ്റ്റിക്കൊക്കെ അവിടെ റിലീസ് ചെയ്ത് വെക്കും. അതായത് അപ്പോൾ സെമാഫറിനകത്ത് അതിനനുസരിച്ച് ചേഞ്ച് വരും. ദസ് ദ ഷെയർ ഡാറ്റ ആർ ദ സ്ട്രക്ചർ ഫിലോസഫർ ഐ ഷോൺ ബിലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് 5 പേരും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എപ്പോഴാണോ ആ തിങ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, ഒരാളുടെ കയ്യിൽ തന്നെ 2 ചോപ്സ്റ്റിക്കും വരുന്ന ഒരു സമയം വരും. അതിങ്ങനെ ഷെയർ ചെയ്ത് പോവാണ്. ആ വരുന്ന നിമിഷം ആർക്കാണോ കിട്ടിയത് അവർക്ക് ഫുഡ് കഴിക്കാം, ബാക്കിയുള്ളവർ തിങ്ക് ചെയ്യും. ഇവർ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അത് അവർ ചോപ്സ്റ്റിക്ക് അവിടെ വെക്കും, എന്നിട്ട് അവർ തിങ്ങിങ് കൊടുക്കും. അപ്പോൾ തന്നെ ഈ ചോപ്സ്റ്റിക്ക് വേറെ ആളുടെ കയ്യിലെത്തുമല്ലോ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാം. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കോഡ് വരുന്നത്, വൈൽ ട്രൂ വെയിറ്റ് ചോപ്സ്റ്റിക്ക് ആയി, അതായത് നമ്മൾ ചോപ്സ്റ്റിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചോപ്സ്റ്റിക്ക് ഐ പ്ലസ് 1, അതായത് നമ്മൾ ഐ പ്ലസ് നെക്സ്റ്റ് ചോപ്സ്റ്റിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. മോഡ്ലസ് 5, ദ നീറ്റ് ഫോർ എ വായിൽ, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എന്തായി, 2 ചോപ്സ്റ്റിക്കും കിട്ടിയല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു. സിഗ്നൽ ചോപ്സ്റ്റിക്ക് ഐ ഫസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തു, സിഗ്നൽ ചോപ്സ്റ്റിക്ക് ഐ പ്ലസ് 1 നെക്സ്റ്റ് റിലീസ് ചെയ്തു. തിങ്ക് ഫോർ എ വായിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വീണ്ടും തിങ്കിങ് ചെയ്യുകയാണ്. അപ്പോൾ പല രീതിയിൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. പലതും പല എക്സാമ്പിൾസ് വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എനിവേ, ഒരു 17 മിനിറ്റ്സ് ആയാലേ, ഞാൻ മാക്സിമം മിനിറ്റ്സ് കുറക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ, പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ. സോ എനിവേ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കേ.